I am Madhura from Campuslive Educational Services. Today, we will discuss BSc Psychology in the course. That's Campuslive is educational consultant, psychiatric social worker, Ashwathi Veeraj. So, we will ask Ashwathi to ask details about this course. Ashwathi, what is BSc Psychology and what is the importance? So, Adira, in the Vidyabhyasa Rangathe, ettam kooduthal importance illa oru course aanu psychology ennu parayunnathu. Namukkariyam palarkkum innu mental health issues koodikkondu varunna oru sahajaryamaanu. Nammude physical health pole thanne ettam important aayittulla oru kaaryamaanu nammude mental health. So, ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രൊഫഷണലി ഉള്ള ഒരു ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. പലർക്കും അറിയില്ല, ഒരു ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ നമുക്ക് കാണുന്നുണ്ടെങ്കിലും പലതരത്തിലുള്ള മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു അതൊരു എക്സ്ട്രീം വേർഷനിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇതൊരു മാനസിക പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ആണ് എന്നുള്ളത് പലരും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ ഡേ ടു ഡേ നമ്മളുടെ ഈ ഒരു സൊസൈറ്റിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് പ്രൊഫഷണലി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് നമുക്ക് എന്താണ് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സൈക്കോളജി പഠിച്ചിറങ്ങുന്നവരുടെ എണ്ണവും കുറവാണ്. അപ്പോൾ അത്തരത്തിലുള്ള എണ്ണം കൂടുതലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കോഴ്സാണ് ഇതെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം നമ്മളിങ്ങനെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആൻഡ് അഡ്മിഷൻ പ്രോസസ്സുകൾ? സൈക്കോളജി കോഴ്സിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പ്ലസ് ടു ഏത് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും നിങ്ങൾക്ക് സൈക്കോളജി കോഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, സൈക്കോളജി ചൂസ് ചെയ്തതിൽ കുഴപ്പമില്ല. ഈ സൈക്കോളജിയിൽ തന്നെ രണ്ട് ഫീൽഡ് വരുന്നുണ്ട്, BA സൈക്കോളജിയും BSc സൈക്കോളജിയും. BA സൈക്കോളജി എന്ന് പറയുന്നത് ആർട്സ് സബ്ജക്റ്റുകളാണ് വരുന്നത്. ഇതിൽ BSc സൈക്കോളജി എന്ന് പറയുമ്പോൾ BSc അറിയാലോ, സയൻസ് സബ്ജക്റ്റുകളായിരിക്കും നമുക്ക് കുറച്ചുകൂടെ അതിൽ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടാവുക. പക്ഷേ ഇത് രണ്ടിലും വലിയ മേജർ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. കുറച്ചുകൂടെ സയൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ക്ലിനിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് BSc എടുക്കാം, അല്ലാത്തവർക്ക് BA കോഴ്സും ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നമ്മളുടെ നോർമലി ഡിഗ്രി കോഴ്സുകൾ പോലെ തന്നെയുള്ള അഡ്മിഷനാണ്. നോർമലി എന്താണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് അനുസരിച്ചിട്ടാണ്. പിന്നെ മറ്റ് ചില കോളേജസ് മാനേജ്മെൻറ്റ് സീറ്റിലേക്കൊക്കെ സീറ്റ് അങ്ങനെ ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഒരുപാട് കോളേജസ് സൈക്കോളജി കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പം ഒന്നാമത് ഈ ഒരു കോഴ്സ് ട്രെൻഡിങ്ങിലായതുകൊണ്ട് ഒരുപാട് സ്കോപ്പ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ സീറ്റ് അവൈലബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് മറ്റുള്ള സ്റ്റേറ്റിൽ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അപ്പം പ്ലസ് ടു മാർക്കാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. പിന്നെ അതുപോലെ തന്നെ മറ്റ് കോളേജസ് മാനേജ്മെൻറ്റ് സീറ്റും നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷനും സിലബസിനെയും കുറിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഡിഗ്രി കോഴ്സുകളെ പോലെ തന്നെ 3 വർഷത്തെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സാണ്. പിന്നെ ഇതിൻ്റെ സിലബസിനെ കുറിച്ചല്ലേ ചോദിച്ചത്? സിലബസ് എന്ന് പറയുന്നത് മെയിൻലി BA സബ്ജക്റ്റിലും BSc സബ്ജക്റ്റിലും ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. BSc പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി, സൈക്കോളജിയിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് ഇയറിലേക്കൊക്കെ പോകുന്ന സമയത്താണ് സൈക്കോളജിയിൽ തന്നെയുള്ള സ്പെഷ്യലൈസേഷൻസ് വരുന്നത്. അതായത് ഹെൽത്ത് സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി തുടങ്ങിയിട്ടുള്ള സൈക്കോളജിൻ്റെ തന്നെ കുറച്ച് സ്പെഷ്യലൈസേഷൻസ് ഒക്കെ നമ്മൾ സെക്കൻഡ് ഇയറിലൊക്കെയായിട്ടാണ് പഠിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ ഇതിൻ്റെ കോംപ്ലിമെൻ്ററി സബ്ജക്റ്റുകളായിട്ട് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സും അതുപോലെ തന്നെ ഫിസിയോളജിയുമാണ്. ഇപ്പോൾ ഡിഗ്രി കോഴ്സിൽ അറിയാലോ എന്തായാലും നമുക്ക് കോംപ്ലിമെൻ്ററി കോഴ്സസ് ഉണ്ടാവും. അപ്പോൾ സൈക്കോളജീൻ്റെ കോംപ്ലിമെൻ്ററി കോഴ്സായിട്ട് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സും പിന്നെ അതുപോലെ തന്നെ ഫിസിയോളജിയാണ്. പക്ഷേ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഭയങ്കര മാത്സ് ആണെന്നൊന്നും വിചാരിക്കണം. നമുക്ക് നോർമലി വലിയ മാത്സ് ഒന്നും ഇതിൽ വരുന്നില്ല. ദെൻ തേർഡ് ഇയറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു പ്രൊജക്റ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അതായത് ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സിലബസാണ് നമുക്ക് സൈക്കോളജിയിൽ വരുന്നത്, BSc സൈക്കോളജിയിൽ വരുന്നത്. BAയിലേക്ക് വരുന്ന സമയത്ത് അവിടെ കോംപ്ലിമെൻ്ററി ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് നോർമലി ആർട്സ് സബ്ജക്റ്റുകളായിരിക്കും പഠിക്കാനുണ്ടാവുക. അപ്പോൾ ഇത്തരം കോഴ്സുകൾക്ക് ഒരുപാട് ഉപരിപഠന സാധ്യതകൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു കോഴ്സിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ ഓപ്ഷൻസ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒന്ന് പറയാമോ? ഓക്കെ, സൈക്കോളജി കോഴ്സിൻ്റെ ഹയർ സ്റ്റഡീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷനാണ് നമുക്കുള്ളത്, MA സൈക്കോളജിയും MSc സൈക്കോളജിയും. അതിൻ്റെ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് MA സൈക്കോളജിയും MSc സൈക്കോളജിയും ആണ്. അപ്പം BA സൈക്കോളജി കഴിഞ്ഞ ഒരു കുട്ടിക്ക് MA സൈക്കോളജി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
BSc സൈക്കോളജി ചെയ്ത ഒരു കുട്ടിക്ക് MSc സൈക്കോളജിയും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം BSc സൈക്കോളജി ചെയ്ത കുട്ടിക്ക് കൂടുതലായിട്ടും അവരെന്തായാലും ഓപ്റ്റ് ചെയ്യുന്നുണ്ടാവുക MSc സൈക്കോളജി ആയിരിക്കും. പക്ഷേ BA സൈക്കോളജി കഴിഞ്ഞ കുട്ടികൾക്ക് MSc സൈക്കോളജി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. MSc സൈക്കോളജി എടുക്കണം എന്നുണ്ടെങ്കിൽ ഡിഗ്രിയിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് വേണം എന്നുള്ളത് നിർബന്ധമാണ്. ഇനി ഇതല്ലാതെ ഡിഗ്രിയിൽ വേറെ ഏതെങ്കിലും സബ്ജക്റ്റുകൾ പഠിച്ച കുട്ടികളാണെന്നുണ്ടെങ്കിൽ സൈക്കോളജി ഫീൽഡിലേക്ക് കടന്നു വരണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് MA സൈക്കോളജി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ MSc സൈക്കോളജി ചെയ്യണം എന്നുണ്ടെങ്കിൽ BSc സൈക്കോളജി നിർബന്ധമായിട്ടും വേണം. ഇനി ഇതിൻ്റെ തന്നെ ഒരുപാട് ഡിപ്ലോമ കോഴ്സസ് അവൈലബിൾ ആണ്. കൗൺസിലിംഗ് സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡിപ്ലോമ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ട് ആ ഒരു ഫീൽഡിൽ ഡിപ്ലോമ കോഴ്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഈ PG കോഴ്സ് കഴിഞ്ഞതിന് ശേഷം MPhil ഉണ്ട്, അതുപോലെ തന്നെ PhD ഒക്കെ നമുക്ക് അതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സൈക്കോളജിക്ക് തന്നെ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. എഡ്യൂക്കേഷണൽ സൈക്കോളജി, സ്പോർട്സ് സൈക്കോളജി, ഹെൽത്ത് സൈക്കോളജി, അബ്നോർമൽ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ആ ഒരു സബ്ജക്റ്റിൽ PhD ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ എന്തുകൊണ്ടും ഡിഗ്രി മാത്രം ചെയ്തതുകൊണ്ട് നമുക്ക് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആക്ച്വലി കുറവാണ്. എപ്പോഴും സൈക്കോളജി നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തായാലും അതിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. നമ്മൾ ഏതൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ ജോലി സാധ്യതകൾ നോക്കിയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കോഴ്സിന് എത്രത്തോളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ കരിയർ ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളതൊന്ന് പറയൂ. സൈക്കോളജിയിലെ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയേണ്ടി വരും. അതായത് ഇപ്പോൾ പലതരത്തിലുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് നമ്മളുടെ സൊസൈറ്റിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യാനും അതുപോലുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാനും ഒരു ഗ്രൂപ്പ് ഓഫ് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പം സ്കൂളിൽ നമുക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. കുട്ടികൾക്ക് പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട്, അതായത് പഠിത്തത്തിലായാലും മറ്റ് ഫാമിലി ഇഷ്യൂസ് ആയാലും സ്ട്രെസ്സായാലും, അതുപോലെ ഇപ്പം അഡോളസൻസിൽ പലതരത്തിലുള്ള സൂയിസൈഡ് ടെൻഡൻസീസ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അവർക്കുള്ള കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാ സ്കൂളിലും സ്കൂൾ കൗൺസിലേഴ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ ഈ സ്കൂൾ കൗൺസിലറായിട്ട് വരുന്നത് ഇതേപോലെ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണ്. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഫീൽഡിൽ, ക്ലിനിക്കൽ ഫീൽഡിൽ, പിന്നെ അതുപോലെ തന്നെ മറ്റ് വലിയ വലിയ കമ്പനീസിലൊക്കെ എംപ്ലോയീസിൻ്റെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലുള്ള ആളുകൾ ആവശ്യമാണ്. അപ്പം ഇങ്ങനെ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ എല്ലാ മേഖലകളിലും നമുക്ക് ആളുകൾ ആവശ്യമുണ്ട്. അപ്പം ഒരിക്കലും ഈ ജോലി സാധ്യത നശിച്ചു പോകാത്ത ഒരു ഫീൽഡാണ് സൈക്കോളജി എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ സൈക്കോളജീൻ്റെ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് വരുന്നുണ്ട്. എഡ്യൂക്കേഷണൽ സൈക്കോളജി, വുമൺ ഹെൽത്ത്, പിന്നെ അതുപോലെ തന്നെ ചൈൽഡ് സൈക്കോളജി, ദെൻ അതുപോലെ ക്ലിനിക്കൽ സൈക്കോളജി, അബ്നോർമൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നോക്കിയിട്ട് ആ മേഖലയിൽ നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഹയർ സ്റ്റഡീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ വെറും സൈക്കോളജി ഡിഗ്രി ഉള്ളതുകൊണ്ട് മാത്രം നമുക്ക് നല്ല പൊസിഷനിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അത്രയും സ്കിൽഡ് ആയിട്ടുള്ള സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഹയർ ഓപ്ഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നല്ല പൊസിഷനിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ ഏതൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ എടുക്കുന്ന യൂണിവേഴ്സിറ്റീസ്, നമ്മൾ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഇപ്പം ഫേസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് എന്തൊക്കെയാണ് പറയാനുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടത്? ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നതിന് മുന്നേ സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നല്ല യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോളേജസ് ആണോ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈയിടെ ആയിട്ട് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള കോഴ്സസും ഫേക്ക് കോളേജസും ലൈക്ക് അതുപോലെ കുറേയധികം ഇഷ്യൂസ് ഉള്ള യൂണിവേഴ്സിറ്റീസൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറേ കേസസ് നമ്മൾ കാണാറുണ്ട്. അപ്പം ഏതെങ്കിലും നല്ലൊരു യൂണിവേഴ്സിറ്റി അംഗീകൃതമായിട്ടുള്ള ഒരു കോളേജാണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ശരിക്കും ആ ഒരു ഫീൽഡിനോട് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതായത് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുകാനും എന്താണ് അവരോട് കൂടുതലായിട്ട് സംസാരിക്കാനും മറ്റുള്ളവരുടെ ഫീലിംഗ് മനസ്സിലാക്കാനും അത്യാവശ്യം ക്ഷമാശീലം, പേഷ്യൻസ്, അത്തരത്തിലൊക്കെ ഒരു സ്കില്ലുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നമുക്കെന്നെ സ്വയമായിട്ട് നമ്മളെക്കുറിച്ചൊരു ബോധം ഉണ്ടാവുമല്ലോ. അപ്പോൾ
അത്തരത്തിൽ കുറച്ചുകൂടെ സോഷ്യലായിട്ട് ഇടപഴകാനും കമ്മ്യൂണിക്കേഷൻ സ്കിൽസൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മെയിനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് തിളങ്ങാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പം നമുക്കിങ്ങനെ ഒരു കോഴ്സ് ചെയ്യാനായിട്ട് എന്തെങ്കിലും എൻട്രൻസ് എക്സാമിനേഷൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ എക്സാംസിൻ്റെയോ ആവശ്യമുണ്ടോ? നമുക്ക് ഡിഗ്രി കോഴ്സിലേക്ക് പ്രത്യേകം എൻട്രൻസ് എക്സാമിനേഷൻസ് ഒന്നും വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, അലോട്ട്മെൻറ്റ് പ്രോസസ്സ് അനുസരിച്ച്. അല്ലെങ്കിൽ അതത് കോളേജസ്, യൂണിവേഴ്സിറ്റികളൊക്കെ മാനേജ്മെൻറ്റ് സീറ്റുകളൊക്കെ ആയിട്ട് നമുക്കിത് അവൈലബിൾ ആണ്. ഓക്കെ, പക്ഷേ നമ്മൾ പി ജിക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നല്ല നല്ല യൂണിവേഴ്സിറ്റീസിലൊക്കെ അതത് എൻട്രൻസ് എക്സാമിനേഷൻ, കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ് നടത്താറുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് നല്ല യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ നല്ല കോളേജിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പം ആ ഒരു എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് കോച്ചിങ് പോയിട്ടോ അങ്ങനെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്താ പ്രിപ്പയർ ചെയ്യാം, എന്നിട്ട് ഇതേപോലുള്ള യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം സൈക്കോളജി എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു കോഴ്സിന് കേരളത്തിനകത്തും പുറത്തും അഫോർഡബിൾ ബഡ്ജറ്റിൽ ഉന്നത നിലവാരമുള്ള കോളേജുകളിൽ എങ്ങനെ അഡ്മിഷൻ നേടാം എന്നതിനെ കുറിച്ചൊക്കെ അറിയാൻ ക്യാമ്പസ് ലൈവിലെ തന്നെ അക്കാദമിക് കൗൺസിലേഴ്സുമായോ അതല്ലെങ്കിൽ അഡ്മിഷൻ കോർഡിനേറ്റേഴ്സുമായോ ബന്ധപ്പെടാവുന്നതാണ്.